നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾ പൊതുവെ ബുദ്ധിയുള്ളവരാണ് എന്നാണ് വെപ്പ്. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ അത്ര ബുദ്ധിയുള്ളവരാണോ എന്ന് സംശയമാണ്. അത്ര പറയപ്പെടുന്ന പ്രബുദ്ധതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഉദാഹരണമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ ആ ഏതാനും ദിവസങ്ങൾ തൊട്ട് ഇന്ന് വരെ നടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് പറയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഗാന്ധിജിയുടെ പ്രതിമയുടെ തല വെട്ടിമാറ്റി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെട്ടവർ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ്സുകാർ അതിൽ രോഷം കൊള്ളുകയും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധവും ഉണ്ടാവേണ്ടതായിരുന്നോ? ഉണ്ടായോ? കേരളത്തിലെങ്കിലും ഉണ്ടായോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഗാന്ധിജിയുടെ തല വെട്ടി മാറ്റിയത്, പ്രതിമയുടെ കാര്യമാണ് പറഞ്ഞത്, ഒരു RSS-കാരനോ അല്ലെങ്കിൽ BJP-ക്കാരനോ ഇതൊന്നും പോട്ടെ, ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഉള്ള ഒരു ഹൈന്ദവ നാമധാരി ആണെങ്കിൽ തന്നെ അയാൾ BJP-ക്കാരനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ മുഴുവൻ അത് കാട്ടുതീ പോലെ പടർന്നേനെ, ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നേനെ, പിന്നെ എന്തൊക്കെ പ്രോപ്പഗണ്ടകൾ അത് വെച്ചിറങ്ങിയേനെ, ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ പ്രതിഷേധങ്ങൾ അലയടിച്ചേനെ. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധങ്ങളുണ്ടായോ? ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സിന് അധികാരമുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. ആ സംസ്ഥാനങ്ങളിലെങ്കിലും ഒരു പ്രമേയമെങ്കിലും പാസാക്കാൻ അവർ മുതിർന്നു. പോട്ടെ, ഇവിടെ അവർ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, അവിടെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായോ? ഉണ്ടായില്ല. മലയാളികൾക്ക് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? ഉണ്ടായില്ല. ഇനി മറിച്ചായിരുന്നുവെങ്കിലോ? അപ്പോൾ ഈ ഗാന്ധിജിയുടെ പ്രതിമ തല്ലി തകർക്കുന്നതിൽ പോലും ചില സാഹചര്യങ്ങളും ചില ആളുകളെയൊക്കെ നോക്കി മാത്രമേ മലയാളിയും പ്രതിഷേധിക്കത്തുള്ളൂ അല്ലേ? ഇവിടെ കുറേ സാംസ്കാരിക നായകരെന്നോ നായ്ക്കളെന്നോ ഒക്കെ പറയത്തക്ക കണത്തിലുള്ള കുറേ ആളുകളുണ്ട്, അവർക്കും അനക്കമില്ലായിരുന്നു. ഇനി ഇന്ന് നടന്ന സംഭവം നോക്ക്. SFY, ബവർ സോൺ, രാഹുൽ ഗാന്ധി, എന്ത് ബന്ധമാണുള്ളത്? ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് SFIയുടെ മുഴുവൻ പേര്. അവർക്ക് ഈ ബവർ സോണുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ SFI എന്ന് പറഞ്ഞ സംഘടനയ്ക്ക്. കാരണം CPM ആണ് ഭരിക്കുന്നത്. ഒരു സമരത്തിൽ ഇറങ്ങാൻ അവർക്ക് പറ്റണില്ല. കാരണം ആർക്കെതിരെ സമരത്തിനിറങ്ങും? സമരത്തിനിറങ്ങാനുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കോടികൾ മുടക്കി പണിത സ്കൂൾ കെട്ടിടങ്ങൾ പപ്പടം പോലെ പൊടിയുന്ന കേസുകൾ നമ്മൾ വാർത്തകൾ വായിച്ചു. അതേപോലെ നിരവധി ഉച്ചക്കഞ്ഞിയിൽ പുഴുകിടന്നതും മോശമായിട്ടുള്ള ഉച്ചക്കഞ്ഞി കഴിച്ച് ഈ ഭക്ഷ്യ വിഷബാധ ബാധിച്ചതും അതേപോലെ തന്നെ അത്ര നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു. ഇതിലൊക്കെ SFIക്ക് സമരത്തിൽ ഇറങ്ങാമായിരുന്നു ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ. പക്ഷേ ഭരിക്കുന്നത് CPM അല്ലേ? അപ്പോൾ അവരെങ്ങനെ സമരത്തിലിറങ്ങും? അങ്ങനെ 6 വർഷം കൊണ്ടാകെ മുരടിച്ച് നിൽക്കുകയാണ് SFI. കഴിഞ്ഞ ദിവസം അവരുടെ ചേട്ടനായ DYFI എന്ന സംഘടനയുണ്ട്, അതിലൊരാളെ കണ്ട സുടാപ്പികളെല്ലാം കൂടെ വളഞ്ഞിട്ട് തല്ലി പദം വരുത്തി. അതിന് പോലും ഒന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റാതിരിക്കുമ്പോഴാണ്, വല്ലപ്പോഴും മാത്രമാണ് ഈ വയനാട് എന്ന മണ്ഡലത്തിലേക്ക്, സ്വന്തം മണ്ഡലത്തിലേക്ക് വന്ന് അവിടെ വന്നിട്ട് ഏതെങ്കിലും ചായക്കട കയറി പൊറോട്ടയോ പരിപ്പടയോ കഴിച്ചിട്ട് പോകുന്നതല്ലാതെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല ആ മണ്ഡലത്തിന്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒരു ഓഫീസുണ്ട് എന്ന് 4 പേരെ അറിയിക്കാൻ പറ്റി എന്നല്ലാതെ ഈ SFI അവരുടെ ഓഫീസ് തകർത്തുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? രാഹുൽ ഗാന്ധി ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, അത് തല്ലിത്തകർക്കുന്നു, രാഹുൽ ഗാന്ധി ഇരിക്കുന്ന സീറ്റിൽ കൊണ്ട് വാഴ വെക്കുന്നു. പ്രതീകാത്മകമാണ് സംഗതി. അവർ ചെയ്ത ആ വാഴ വെക്കുന്ന സംഗതിയൊക്കെ ഇച്ഛ പിടിച്ചു എങ്കിലും രാഹുൽ ഗാന്ധി, ബെവർസോൺ, SFI ഇവർ തമ്മിൽ എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് SFI പിള്ളേർ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പോവുകയും ഇങ്ങനെ സമരം നടത്തുകയൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരുടെ മൂത്ത ചേട്ടനായ CPMന് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാനുണ്ട്. പല പണിയും നോക്കിയിട്ടും അവസാനം സരിതയെ വരെ ഇറക്കി നോക്കിയിട്ടും ആളുകൾ ഇങ്ങനെ സംശയത്തോടെ ഈ എന്താ പറയുക പിണറായി വിജയനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ തവണ സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ വെച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞങ്ങളുടെ പിണറായി വിജയൻ അത് ചെയ്യില്ല എന്ന തരത്തിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും കുറച്ച് സംശയമൊക്കെ വന്നിട്ടുണ്ട്, പിണറായി അതിനകത്ത് പങ്കുണ്ടോ കൈയുണ്ടോ എന്ന തരത്തിൽ. അങ്ങനെ ആകെ നാറി നാണം കെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോഴാണ്
ഒരു പണിയും ഇല്ലാതെ ആറു വർഷം കൊണ്ട് ചൊറിയും കുത്തിയിരിക്കുന്ന ഈ പിള്ളേരെ പിരികേറ്റി വിടാമെന്ന് വെച്ചത്. അല്ലാതെ ഇവരാരും അറിയാതൊന്നും ഈ പിള്ളേർ പോയിട്ട് ഇത്തരം പണിയൊന്നും കാണിക്കില്ല. ഒടുവിൽ അതിനകത്ത് കയറി ഈ വാഴ വെച്ചു, തല്ലി തകർത്തു. അവിടെയും മഹാത്മാഗാന്ധിയുടെ ചിത്രം വലിച്ചിട്ട് ചവിട്ടുകയും തകർക്കുകയും ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കെതിരെ, ഓഫീസിനെതിരെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഓഫീസ് തല്ലി തകർത്തതിനെതിരെയാണ് ഇപ്പോഴും വികാരം കൊള്ളുന്നത് കോൺഗ്രസ്സുകാർ. അവിടെയും പക്ഷേ അവർ രാഷ്ട്രപിതാവെന്ന്, തത്വത്തിൽ രാഷ്ട്രപിതാവ് എന്നൊരു പദവി ഇല്ലെങ്കിലും നമ്മളെല്ലാവരും രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കുന്ന ഈ ഗാന്ധിജിയുടെ പ്രതിമയും ഫോട്ടോയും ഒക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ അതിനെതിരെ ഒരു പ്രതിഷേധമില്ലാത്തത്? ഈ സ്ഥാനത്ത് ബി ജെ പിയോ ആർ എസ് എസ് ഒക്കെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇനി അവസ്ഥ എന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ പറയൂ, മലയാളിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ ബുദ്ധിയുള്ള മലയാളികളെ എത്ര നിസ്സാരമായിട്ടാണ് ഈ പാർട്ടിക്കാർ മണ്ടന്മാരാക്കുന്നത് എന്ന് നോക്കുക. ഇനി ബുദ്ധി കൂടിയ കൊണ്ട് മലയാളി വേറൊരു അബദ്ധത്തോടെ കാണിച്ചു. 3-4 തവണ 350 രൂപയുടെ കിറ്റ് കിട്ടിയപ്പോൾ കൊണ്ട് വോട്ട് കൊണ്ട് കുത്തിക്കൊടുത്ത മലയാളികൾക്ക് ഇനി വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ്. ആഹ്ലാദിക്കാനുള്ള എല്ലാ വഴിയുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയുണ്ട്, കുറച്ച് മാത്രം പറയാം. മലയാളികളെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട്, കെട്ടിട നികുതി കൂട്ടിയിട്ടുണ്ട്, മൈക്ക് ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടുണ്ട്, പോലീസിൻ്റെ സേവന ഫീസ് നിരക്കുകൾ 10% കൂട്ടിയിട്ടുണ്ട്, പിന്നെ മെട്രോയുടെ ചുറ്റളവിലുള്ള അല്ലെങ്കിൽ മെട്രോ കടന്നു പോകുന്നതിനടുത്തുള്ള കെട്ടിടങ്ങൾക്ക് അധിക നികുതിയും കൂട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കുടിവെള്ളത്തിൻ്റെ വെള്ളക്കരം കൂട്ടാൻ പോകുന്നു. ഇനി മദ്യപന്മാർക്കും സന്തോഷമാണ്, അവർക്കുള്ള മദ്യത്തിൻ്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. ജൂലൈ മുതൽ ജി എസ് ടിയിൽ നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് 5 വർഷം കഴിഞ്ഞു, ജൂലൈ മുതൽ അതുമില്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കാരിന് ഭരണം നടത്തണമെങ്കിൽ കാലിയായിട്ടുള്ള ഖജനാവ് വെച്ചുകൊണ്ട് കൊണ്ട് നടത്താൻ പറ്റത്തില്ല. അതിൻ്റെ പുറമെയാണ് ഈ കേരയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുറ്റിയടിച്ച് കോടികൾ അങ്ങനെയും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഷ്ടക്കാരെയൊക്കെ തിരികെ കയറ്റി ശമ്പളം കൊടുക്കണം, കിമ്പളം കൊടുക്കണം, അങ്ങനെയും കുറേ തുലച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ഭാരമെല്ലാം വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ സഹിക്കണം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നല്ല അടിപൊളി ലൈഫാണ്. സകല രീതിയിലും വിലക്കയറ്റം, വിലക്കയറ്റം വാങ്ങുന്ന സാധനത്തിന് മാത്രമല്ല, കറണ്ട് ചാർജ്, ബസ് ചാർജ്, വെള്ളത്തിൻ്റെ കരം, വാട്ടീസ്, പിന്നെ പോലീസ് സേവനങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണം, മൈക്കിൻ്റെ ലൈസൻസിന് വേണം, അങ്ങനെ കെട്ടിട നികുതി, അങ്ങനെ സാധ്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് അധികാര പരിധിയിൽ വരുന്ന സകല സാധനത്തിൻ്റെയും വിലയും നിരക്കും അവർ കൂട്ടാൻ പോവുകയാണ്. ഹാപ്പി ലൈഫ് മലയാളീസ്, അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കിറ്റ് വാങ്ങി നക്കിയതല്ലേ, അപ്പോൾ അനുഭവിച്ചേ അടങ്ങൂ, ഇതൊന്നുമായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശുഭരാത്രി, സുഖനിദ്ര. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.